ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 6, നേരവും കാലവും, ഭാഗം 4. യാത്രയും സമയവും. പഠനയാത്രയെക്കുറിച്ച് വിജയമ്മ ടീച്ചർ പറഞ്ഞത് ഇങ്ങനെയാണ്. രാവിലെ 7:30 യാത്ര പുറപ്പെടും. 1 മണിക്കൂർ യാത്ര ചെയ്ത് ഡാമിൽ എത്തിച്ചേരും. അവിടെയുള്ള കാഴ്ചകൾ കാണാൻ 1 മണിക്കൂർ ചെലവഴിക്കും. അവിടെ നിന്നും 30 മിനിറ്റ് യാത്ര ചെയ്ത് മൃഗശാലയിൽ എത്തും. മൃഗശാല മുഴുവൻ ചുറ്റിക്കറങ്ങി കണ്ടിട്ടുള്ളതും ഇതുവരെ കാണാത്തതുമായ മൃഗങ്ങളെയും പക്ഷികളെയും കാണുന്നു. അവിടെ 2 മണിക്കൂർ ചെലവഴിച്ചതിനു ശേഷം 30 മിനിറ്റ് യാത്ര ചെയ്ത് ശാസ്ത്ര മ്യൂസിയത്തിൽ എത്തുന്നു. അവിടത്തെ വിസ്മയകരമായ കാഴ്ചകൾ കാണാൻ 1 മണിക്കൂർ സമയമുണ്ട്. തുടർന്ന് 45 മിനിറ്റ് കൊണ്ട് ഉച്ചഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് പുറപ്പെടുന്നു. 45 മിനിറ്റ് യാത്ര ചെയ്ത് ചരിത്ര മ്യൂസിയത്തിൽ എത്തുന്നു. അവിടെയുള്ള പുരാവസ്തു ശേഖരങ്ങളും മറ്റും കാണുന്നു. 1 മണിക്കൂർ അവിടെ ചെലവഴിക്കുന്നു. പിന്നെ 15 മിനിറ്റ് യാത്ര ചെയ്ത് കടപ്പുറത്തേക്ക്. അവിടെ നിങ്ങൾക്ക് ഓടാനും ചാടാനും ഉല്ലസിക്കാനും 2 മണിക്കൂർ. തുടർന്ന് 1 മണിക്കൂർ യാത്ര ചെയ്ത് സ്കൂളിൽ തിരിച്ചെത്തുന്നു. പഠനയാത്രയെക്കുറിച്ച് വിജയമ്മ ടീച്ചർ പറഞ്ഞത് കേട്ടല്ലോ. ഈ പരിപാടി ഒരു പട്ടികയിൽ എഴുതി നോക്കാം. യാത്ര ചെയ്ത സമയവും വിവിധ സ്ഥലങ്ങളിൽ ചെലവഴിച്ച സമയവും പ്രത്യേകം പ്രത്യേകം പട്ടികയിൽ എഴുതി നോക്കാം. യാത്ര പട്ടിക: പുറപ്പെടുന്ന സ്ഥലം, സമയം, എത്തുന്ന സ്ഥലം, സമയം, യാത്രക്കെടുത്ത സമയം. പട്ടിക പൂർത്തിയാക്കാം. പഠനയാത്ര പുറപ്പെടുന്നത് എവിടെ നിന്നാണ്? സ്കൂളിൽ നിന്നാണ്. എത്ര മണിക്കാണ് യാത്ര പുറപ്പെട്ടത്? 7:30 പുറപ്പെടുന്ന സ്ഥലം, സമയം, സ്കൂളിൽ നിന്നാണ്. 7:30 യാത്ര പുറപ്പെട്ടു. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 7:30 യാത്ര പുറപ്പെട്ട് എവിടേക്കാണ് ആദ്യം എത്തിച്ചേർന്നത്? ഡാമിലേക്കാണ്. ഡാമിൽ എത്തിച്ചേർന്ന സമയം എങ്ങനെ കണ്ടെത്താം? 7:30 യാത്ര പുറപ്പെട്ട് 1 മണിക്കൂർ യാത്ര ചെയ്താണ് ഡാമിൽ എത്തിച്ചേർന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. 7:30 1 മണിക്കൂർ കൂട്ടുക, എത്രയാണ്? 7:30 × 1 = 8:30. 7:30 ഒരു മണിക്കൂർ കൂട്ടിയാൽ 8:30. ഡാമിൽ എത്തിച്ചേർന്നത് 8:30. യാത്രക്കെടുത്ത സമയമോ? 1 മണിക്കൂറാണ്. 1 മണിക്കൂർ യാത്ര ചെയ്ത് ഡാമിലെത്തി. പിന്നെയോ? ഡാമിൽ എത്ര സമയമാണ് ചെലവഴിച്ചത്? 1 മണിക്കൂർ. ഡാമിലെ കാഴ്ചകൾ കാണാൻ 1 മണിക്കൂറാണ് ചെലവഴിച്ചത്. അങ്ങനെയെങ്കിൽ ഡാമിൽ നിന്ന് തൊട്ടടുത്ത സ്ഥലത്തേക്ക് യാത്ര പുറപ്പെട്ടത് എപ്പോഴായിരിക്കും? ഡാമിൽ എത്തിച്ചേർന്നത് 8:30. 1 മണിക്കൂർ അവിടെ ചിലവഴിക്കുന്നു. 8:30 ഒരു മണിക്കൂർ കൂട്ടിയാൽ എത്രയാണ്? 9:30. ഡാമിൽ നിന്ന് 9:30 യാത്ര പുറപ്പെട്ടത്. എവിടേക്കാണ് പോയത്? മൃഗശാലയിലേക്കാണ് പോയത്. എത്ര മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് മൃഗശാലയിലെത്തിയത്? അവിടെ നിന്നും 30 മിനിറ്റ് യാത്ര ചെയ്ത് മൃഗശാലയിലെത്തും എന്നാണ് വിജയമ്മ ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. ഡാമിൽ നിന്ന്
9:30 പുറപ്പെട്ടു. എത്ര സമയമെടുത്തു? 30 മിനിറ്റാണ് യാത്രക്കെടുത്ത സമയം. മൃഗശാലയിൽ എത്തിച്ചേർന്നതോ 10 മണിക്കാണ്. 9:30 ഡാമിൽ നിന്ന് പുറപ്പെട്ടു, 30 മിനിറ്റ് യാത്ര ചെയ്തു, മൃഗശാലയിൽ 10 മണിക്ക് എത്തിച്ചേർന്നു. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മൃഗശാലയിൽ 2 മണിക്കൂർ ചെലവഴിച്ചു എന്ന് പറയുന്നുണ്ട്. മൃഗശാലയിൽ 10 മണിക്കെത്തി, 2 മണിക്കൂർ ചെലവഴിച്ചാൽ സമയം എത്രയാവും? 10നോട് 2 കൂട്ടിയാൽ 12 മണി. മൃഗശാലയിൽ 2 മണിക്കൂർ ചെലവഴിച്ചതിന് ശേഷം 30 മിനിറ്റ് യാത്ര ചെയ്ത് എവിടെയാണ് എത്തുന്നത്? ശാസ്ത്ര മ്യൂസിയത്തിൽ എത്തുന്നു. മൃഗശാലയിൽ എത്തിച്ചേർന്നത് 10 മണിക്കാണ്, 2 മണിക്കൂർ അവിടെ ചെലവഴിച്ചു, അപ്പോൾ സമയം എത്രയാണ്? 12 മണി. മൃഗശാലയിൽ നിന്ന് പുറപ്പെടുന്നത് 12 മണിക്കാണ്. അടുത്തത് എവിടേക്കാണ് പുറപ്പെടുന്നത്? ശാസ്ത്ര മ്യൂസിയത്തിലേക്കാണ് പുറപ്പെടുന്നത്. മൃഗശാലയിൽ നിന്ന് എത്ര സമയം യാത്ര ചെയ്താലാണ് ശാസ്ത്ര മ്യൂസിയത്തിൽ എത്തുന്നത്? 30 മിനിറ്റ് യാത്ര ചെയ്തിട്ടാണ്. 12 മണിക്ക് പുറപ്പെട്ടു. ശാസ്ത്ര മ്യൂസിയത്തിൽ അപ്പോൾ എത്ര സമയമാവുമ്പോഴെത്തും? 30 മിനിറ്റ് യാത്ര ചെയ്യണം. 12 കൂട്ടണം 30. 12:30 ആവുമ്പോൾ ശാസ്ത്ര മ്യൂസിയത്തിൽ എത്തും. 12:30 ശാസ്ത്ര മ്യൂസിയത്തിൽ എത്തി. പിന്നെയോ, യാത്രക്കെടുത്ത സമയം എത്രയാണ്? 12:00 പുറപ്പെട്ടു, 12:30 എത്തിയെങ്കിൽ 30 മിനിറ്റാണ് യാത്രക്കെടുത്ത സമയം. ശാസ്ത്ര മ്യൂസിയത്തിൽ 12:30 എത്തിച്ചേർന്നു. അവിടെ എത്ര സമയം ചെലവഴിച്ചു? 1 മണിക്കൂർ സമയം ചെലവഴിച്ചു. പിന്നെയോ, 45 മിനിറ്റ് കൊണ്ട് ഉച്ചഭക്ഷണവും കഴിച്ച് അവിടെ നിന്ന് പുറപ്പെടുന്നു. ശാസ്ത്ര മ്യൂസിയത്തിൽ എത്തിച്ചേർന്നത് 12:30. അവിടെ നിന്ന് 1:45 ശേഷമാണ് അടുത്ത സ്ഥലത്തേക്ക് പുറപ്പെടുന്നത്. അപ്പോൾ സമയം എത്രയായിരിക്കും? ശാസ്ത്ര മ്യൂസിയത്തിൽ നിന്ന് പുറപ്പെടുന്ന സമയം 12:30നോട് 1:45 കൂട്ടണ്ടേ? കൂട്ടി നോക്കൂ, എത്രയാണ്? 12:30നോട് 1 മണിക്കൂർ കൂട്ടിയാൽ 1:30. 1:30നോട് 45 മിനിറ്റ് കൂടി കൂട്ടണം. 1:30നോട് 30 മിനിറ്റ് കൂടി കൂട്ടിയാൽ എത്രയാണ്? 1:30ഉം 30ഉം 2 മണി. പിന്നെയോ, 45 മിനിറ്റിൽ ബാക്കി 15 മിനിറ്റാണുള്ളത്. 2:15 2:15. ശാസ്ത്ര മ്യൂസിയത്തിൽ നിന്ന് 2:15 പുറപ്പെടുന്നത്. ശാസ്ത്ര മ്യൂസിയത്തിൽ നിന്ന് എങ്ങോട്ടേക്കാണ് പോയത്? ചരിത്ര മ്യൂസിയത്തിലേക്കാണ് പോയത്. എപ്പോഴാണ് ചരിത്ര മ്യൂസിയത്തിൽ എത്തിച്ചേർന്നത്? ശാസ്ത്ര മ്യൂസിയത്തിൽ നിന്ന് 45 മിനിറ്റ് യാത്ര ചെയ്തിട്ടാണ് ചരിത്ര മ്യൂസിയത്തിൽ എത്തുന്നത്. ശാസ്ത്ര മ്യൂസിയത്തിൽ നിന്ന് പോയ സമയം 2:15. അതിനോടുകൂടി 45 മിനിറ്റ് കൂടി കൂട്ടണ്ടേ? അതെ, കൂട്ടി നോക്കൂ. 2:15നോട് 45 മിനിറ്റ് കൂട്ടിയാൽ 45 മിനിറ്റും 15 മിനിറ്റും എത്രയാണ്? 60 ആണ്. 2:60 എന്നൊരു സമയമുണ്ടോ? ഇല്ല, 60 മിനിറ്റ് എന്നാൽ അടുത്ത മണിക്കൂറിലേക്കായി. 2 മണി കഴിഞ്ഞാൽ അടുത്തത് 3 മണിയാണ്. ചരിത്ര മ്യൂസിയത്തിൽ എത്തിയത് 3 മണിക്കാണ്. ശാസ്ത്ര മ്യൂസിയത്തിൽ നിന്ന് 2:15 പുറപ്പെട്ടു, 45 മിനിറ്റ് യാത്ര ചെയ്തു, ചരിത്ര മ്യൂസിയത്തിൽ എത്തിയത് 3 മണിക്കാണ്. യാത്രക്കെടുത്ത സമയം എത്രയാണ്? 45 മിനിറ്റാണ്. ചരിത്ര മ്യൂസിയത്തിൽ എത്ര സമയമാണ് ചെലവഴിച്ചത്? 1 മണിക്കൂറാണ് ചരിത്ര മ്യൂസിയത്തിൽ ചെലവഴിച്ചത്. ചരിത്ര മ്യൂസിയത്തിലെ പുരാവസ്തു ശേഖരങ്ങളും മറ്റും കാണാൻ 1 മണിക്കൂറാണ് അവിടെ ചെലവഴിച്ചത്. പിന്നെയോ, 15 മിനിറ്റ് യാത്ര ചെയ്ത് കടപ്പുറത്തേക്ക്. ചരിത്ര മ്യൂസിയത്തിൽ 1 മണിക്കൂർ ചെലവഴിച്ചു. 3 മണിക്കാണ് എത്തിച്ചേർന്നത്. 1 മണിക്കൂർ ചെലവഴിച്ചാൽ സമയം എത്രയാവും? 3നോടൊന്ന് കൂട്ടിയാൽ 4 മണി. ചരിത്ര മ്യൂസിയത്തിൽ 4 മണി വരെ ചെലവഴിച്ചു. എന്നിട്ടോ, 4 മണിക്കാണ് അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പുറപ്പെടുന്നത്. ചരിത്ര മ്യൂസിയത്തിൽ നിന്ന് 4 മണിക്ക് പുറപ്പെട്ടു. എവിടേക്കാണ് പോയത് പിന്നീട്? കടപ്പുറത്തേക്ക്.
എത്ര സമയം യാത്ര ചെയ്തു? 15 മിനിറ്റ് യാത്ര ചെയ്തു. 4 മണിയോടുകൂടി 15 മിനിറ്റ് കൂടി കൂട്ടിയാലോ? 4:15. 4:15 ആയപ്പോഴാണ് കടപ്പുറത്തെത്തിയത്. 4 മണിക്ക് യാത്ര തിരിച്ചു, 15 മിനിറ്റ് യാത്ര ചെയ്തു, 4:15 ആയപ്പോൾ കടപ്പുറത്തെത്തി. ചരിത്ര മ്യൂസിയത്തിൽ നിന്ന് കടപ്പുറത്തെത്താൻ യാത്രയ്ക്ക് എത്ര സമയമെടുത്തു? 15 മിനിറ്റാണ് എടുത്തത്. പിന്നീട് എവിടേക്കാണ് പോയത്? കടപ്പുറത്ത് എത്ര സമയമാണ് ചെലവഴിച്ചത്? 2 മണിക്കൂർ. 2 മണിക്കൂർ കടപ്പുറത്ത് ചെലവഴിച്ചു. പിന്നെയോ? 1 മണിക്കൂർ യാത്ര ചെയ്ത് സ്കൂളിൽ തിരിച്ചെത്തുന്നു. കടപ്പുറത്ത് 2 മണിക്കൂർ ചെലവഴിച്ചു. അപ്പോൾ സമയം എത്രയാവും? 4:15നോട് 2 മണിക്കൂർ കൂടി കൂട്ടിയാലോ? 6:15. കടപ്പുറത്ത് നിന്ന് 6:15നാണ് യാത്ര പുറപ്പെടുന്നത്. എവിടേക്കാണ് പുറപ്പെടുന്നത്? സ്കൂളിലേക്ക്. സ്കൂളിൽ എപ്പോഴാണ് എത്തുന്നത്? 1 മണിക്കൂർ യാത്ര ചെയ്ത്, 6:15 മുതൽ 1 മണിക്കൂർ യാത്ര ചെയ്താണ് സ്കൂളിലെത്തിയത്. അപ്പോൾ സമയം എത്രയായിരിക്കും? 6:15നോട് ഒന്ന് കൂട്ടിയാൽ 7:15. 7:15 സ്കൂളിലെത്തിച്ചേർന്നു. യാത്രക്കെടുത്ത സമയം എത്രയാണ്? 6:15 മുതൽ 7:15 വരെ 1 മണിക്കൂർ. അടുത്ത പട്ടിക പൂർത്തിയാക്കാം. സന്ദർശന സമയം, എത്തിയ സ്ഥലം സമയം, പുറപ്പെടുന്ന സമയം, ചെലവഴിച്ച സമയം. ആദ്യം എവിടെയാണ് എത്തിച്ചേർന്നത്? സ്കൂളിൽ നിന്ന് പുറപ്പെട്ട് ഡാമിലാണ് എത്തിച്ചേർന്നത്. എത്ര മണിക്കാണ് ഡാമിലെത്തിയത്? 8:30നാണ് ഡാമിലെത്തിച്ചേർന്നത്. ഡാമിൽ നിന്ന് പുറപ്പെടുന്ന സമയമോ? 9:30 ആണ്. ചെലവഴിച്ച സമയം അപ്പോൾ എത്രയാണ്? 8:30 ഡാമിലെത്തി, 9:30 ഡാമിൽ നിന്ന് പുറപ്പെട്ടു. 8:30 മുതൽ 9:30 വരെയുള്ള സമയമാണ് അവിടെ ചെലവഴിച്ചത്. 8:30 മുതൽ 9:30 വരെ എത്ര സമയമുണ്ട്? 1 മണിക്കൂറാണ്. ഡാമിൽ 1 മണിക്കൂർ ചെലവഴിച്ചു. പിന്നീട് എങ്ങോട്ടേക്കാണ് പോയത്? മൃഗശാലയിലേക്ക്. എത്ര സമയമാണ് യാത്രക്കെടുത്തത്? 30 മിനിറ്റ് യാത്ര ചെയ്തു. 9:30 പുറപ്പെട്ടു, 30 മിനിറ്റ് യാത്ര ചെയ്തു. മൃഗശാലയിൽ എത്തിച്ചേർന്ന സമയം എത്രയാണ്? 10 മണി. 9:30നോട് 30 മിനിറ്റ് കൂടി കൂട്ടി. മൃഗശാലയിൽ എത്തിയപ്പോൾ 10 മണിയായി. പിന്നെയോ? മൃഗശാലയിൽ എത്ര സമയമാണ് ചെലവഴിച്ചത്? 2 മണിക്കൂറാണ് ചെലവഴിച്ചത്. 2 മണിക്കൂർ ചെലവഴിച്ചതിന് ശേഷമാണ് ശാസ്ത്ര മ്യൂസിയത്തിലേക്ക് പോയത്. മൃഗശാലയിൽ 10 മണിക്ക് എത്തി. 2 മണിക്കൂർ ചെലവഴിച്ചെങ്കിൽ എത്ര സമയമായപ്പോഴായിരിക്കും അവർ പുറപ്പെട്ടത്? 10 കൂട്ടണം 2 = 12 മണി. മൃഗശാലയിൽ നിന്ന് 12 മണിക്കാണ് പുറപ്പെട്ടത്. മൃഗശാലയിൽ എത്ര സമയം ചെലവഴിച്ചു? 2 മണിക്കൂർ. 10 മുതൽ 12 വരെ 2 മണിക്കൂറാണ്. മൃഗശാലയിൽ നിന്ന് പിന്നീട് എങ്ങോട്ടേക്കാണ് പോയത്? ശാസ്ത്ര മ്യൂസിയത്തിലേക്കാണ് പോയത്. എപ്പോഴാണ് ശാസ്ത്ര മ്യൂസിയത്തിൽ എത്തിയത്? 12 മണിക്ക് പുറപ്പെട്ടു. എത്ര സമയം യാത്ര ചെയ്തു? 30 മിനിറ്റ് യാത്ര ചെയ്തിട്ടാണ് ശാസ്ത്ര മ്യൂസിയത്തിൽ എത്തിയത്. 12നോട് 30 മിനിറ്റ് കൂട്ടിയാൽ 12:30. ശാസ്ത്ര മ്യൂസിയത്തിൽ 12:30 എത്തിച്ചേർന്നു. അവിടെ നിന്ന് പുറപ്പെട്ടത് എപ്പോഴാണ്? 1 മണിക്കൂർ 45 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് പുറപ്പെടുന്നത്. ശാസ്ത്ര മ്യൂസിയത്തിൽ 12:30 എത്തിച്ചേർന്നു. അവിടെ നിന്ന് പുറപ്പെട്ടതോ? 1 മണിക്കൂർ 45 മിനിറ്റിന് ശേഷം. 12:30നോട് 1 മണിക്കൂർ കൂട്ടിയാൽ 1:30. 1:30നോട് 45 മിനിറ്റ് കൂട്ടുക. 1:30നോട് ആദ്യം 30 മിനിറ്റ് കൂട്ടി 2 മണി എന്ന് കിട്ടി. ബാക്കിയുള്ളത് 15 മിനിറ്റാണ്. 2:15. ശാസ്ത്ര മ്യൂസിയത്തിൽ നിന്നും പുറപ്പെട്ടത് 2:15 അവിടെ ചെലവഴിച്ച സമയം എത്രയാണ്? 12:30 മുതൽ 2:15 വരെ എത്ര സമയമാണ്? 1 മണിക്കൂർ 45 മിനിറ്റ് അവിടെ ചെലവഴിച്ചു. പിന്നെ എങ്ങോട്ടേക്കാണ് പോയത്? ചരിത്ര മ്യൂസിയത്തിലേക്കാണ് പോയത്. എത്ര സമയം യാത്ര ചെയ്തു?
45 മിനിറ്റ് യാത്ര ചെയ്തിട്ടാണ് ചരിത്ര മ്യൂസിയത്തിൽ എത്തിയത്. 2:15 മുതൽ 45 മിനിറ്റ് യാത്ര ചെയ്തു. എത്രയായിരിക്കും സമയം? 2:15 45 മിനിറ്റ് കൂട്ടുക. എത്രയാണ്? 15:45 60. 2:60 എന്നാൽ 3 മണിയാണ്. ചരിത്ര മ്യൂസിയത്തിൽ എത്തിയത് 3 മണിക്കാണ്. അവിടെ നിന്നും പുറപ്പെട്ടത് എപ്പോഴാണ്? 1 മണിക്കൂർ അവിടെ ചെലവഴിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് പുറപ്പെട്ടത്. എത്ര മണിക്കായിരിക്കും? 3 മണിക്ക് എത്തിച്ചേർന്നു. 1 മണിക്കൂർ ചെലവഴിച്ചാൽ 4 മണി. 3 മണിക്ക് എത്തിച്ചേർന്നു. 4 മണിക്കാണ് അവിടെ നിന്ന് പുറപ്പെടുന്നത്. അവിടെ എത്ര സമയം ചെലവഴിച്ചു? 1 മണിക്കൂർ ചെലവഴിച്ചു. പിന്നീട് എങ്ങോട്ടേക്കാണ് പോയത്? കടപ്പുറത്തേക്കാണ് പോയത്. കടപ്പുറത്ത് എപ്പോഴാണ് എത്തിച്ചേർന്നത്? 4 മണിക്ക് പുറപ്പെട്ട് 15 മിനിറ്റ് യാത്ര ചെയ്തിട്ടാണ് കടപ്പുറത്തെത്തിയത്. എപ്പോഴാണ്? 4:15 4:15 കടപ്പുറത്തെത്തിച്ചേർന്നത്. അവിടെ നിന്ന് എപ്പോഴാണ് പുറപ്പെടുന്നത്? 2 മണിക്കൂർ അവിടെ ചെലവഴിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് പുറപ്പെടുന്നത്. 2 മണിക്കൂർ 4:15 2 മണിക്കൂർ കൂട്ടിയാൽ എത്രയാണ്? 4 × 2 = 6. 6:15 പുറപ്പെടുന്നത്. 6:15 അവിടെ ചെലവഴിച്ച സമയം 2 മണിക്കൂറാണ്. പിന്നീട് എവിടേക്കാണ് പോയത്? തിരികെ സ്കൂളിലേക്ക്. എത്ര സമയം യാത്ര ചെയ്തു? 1 മണിക്കൂർ യാത്ര ചെയ്തു. എപ്പോഴാണ് സ്കൂളിലെത്തിയത്? 6:15 പുറപ്പെട്ടു. 1 മണിക്കൂർ യാത്ര ചെയ്തു. 7:15 സ്കൂളിലെത്തിച്ചേർന്നു. 6:15 1 മണിക്കൂർ കൂട്ടിയാൽ 7:15. പട്ടിക നോക്കി ഉത്തരം പറയാമോ? എത്ര മണിക്കാണ് ശാസ്ത്ര മ്യൂസിയത്തിൽ എത്തിയത്? അതെ, 12:30 ശാസ്ത്ര മ്യൂസിയത്തിൽ എത്തിയത്. അവിടെ എത്ര സമയമാണ് ചെലവഴിച്ചത്? 1 മണിക്കൂർ ചെലവഴിച്ചു. പിന്നെ ഉച്ചഭക്ഷണത്തിന് പോയി. ഉച്ചഭക്ഷണം കഴിച്ചത് എത്ര മണിക്കാണ്? ശാസ്ത്ര മ്യൂസിയത്തിൽ 1 മണിക്കൂർ ചെലവഴിച്ചതിന് ശേഷമല്ലേ? അതെ, 12:30 ശാസ്ത്ര മ്യൂസിയത്തിൽ എത്തി. 1 മണിക്കൂർ ചെലവഴിച്ചാൽ 1:30. ഉച്ചഭക്ഷണം കഴിച്ചത് 1:30. പട്ടികയെ അടിസ്ഥാനമാക്കി കൂട്ടുകാരനോട് ചോദിക്കാൻ ചോദ്യങ്ങൾ തയ്യാറാക്കൂ. ഡാമിൽ നിന്ന് പുറപ്പെട്ട് ശാസ്ത്ര മ്യൂസിയത്തിൽ എത്താൻ എത്ര സമയമെടുത്തു? കടപ്പുറത്തെത്തുന്നതിന് എത്ര മണിക്കൂർ മുമ്പാണ് മൃഗശാലയിലെത്തിയത്? സ്കൂളിൽ നിന്ന് പുറപ്പെട്ട് തിരികെ സ്കൂളിലെത്താൻ എടുത്ത സമയം എത്രയാണ്? കണ്ടെത്തി നോക്കൂ. ജോലി സമയം. ഒരേ ജോലി 3 പേർ പൂർത്തിയാക്കിയ സമയം വ്യത്യസ്ത രീതിയിലാണ് പറഞ്ഞത്. ആദ്യത്തെ ആൾ പറഞ്ഞത് എങ്ങനെയാണ്? ഞാൻ 8 മണിക്ക് തുടങ്ങി 9:40 പൂർത്തിയാക്കി. രണ്ടാമത്തെ ആൾ പറഞ്ഞതോ? ഞാൻ 110 മിനിറ്റ് എടുത്തു. മൂന്നാമത്തെ ആൾ പറഞ്ഞത് 2 മണിക്കൂറിന് 25 മിനിറ്റ് കുറവ്. കൂടുതൽ സമയം ജോലി ചെയ്തത് ആരാണ്? ആദ്യത്തെ ആൾ പറഞ്ഞത് എന്താണ്? ഒന്നാമൻ പറഞ്ഞത് 8 മണിക്ക് തുടങ്ങി 9:40 പൂർത്തിയാക്കി എന്നാണ്. 8 മണി മുതൽ 9:40 വരെ എത്ര സമയമുണ്ട്? 8:00 to 9:00 1 മണിക്കൂർ. 9:00 to 9:40 40 മിനിറ്റ്. 1 മണിക്കൂർ 40 മിനിറ്റാണ് ഒന്നാമൻ ജോലി ചെയ്യാൻ എടുത്ത സമയം. എങ്ങനെ കണ്ടെത്താം? 9:40 കുറച്ചാൽ മതി. 9:40 കുറച്ചാൽ 1 മണിക്കൂർ 40 മിനിറ്റ്. ഒന്നാമൻ ജോലി ചെയ്യാൻ എടുത്ത സമയം 1 മണിക്കൂർ 40 മിനിറ്റാണ്. രണ്ടാമനോ? രണ്ടാമൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 110 മിനിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 110 മിനിറ്റ് എന്നാൽ എത്ര മണിക്കൂർ എത്ര മിനിറ്റാണ്? 60 മിനിറ്റാണ് 1 മണിക്കൂർ. 2 മണിക്കൂറാണെങ്കിലോ? 60 ഉം 60 ഉം 120.
120 മിനിറ്റ് ആണെങ്കിൽ 2 മണിക്കൂർ ആയേനെ. ഇവിടെ എത്രയാണ്? 110 മിനിറ്റ് ആണ്. 2 മണിക്കൂറാവാൻ എത്ര മിനിറ്റിന്റെ കുറവുണ്ട്? 10 മിനിറ്റിന്റെ കുറവാണുള്ളത്. 110 മിനിറ്റ് ആണ് അയാൾ ജോലി ചെയ്തത്. 120 മിനിറ്റ് ആണെങ്കിൽ 2 മണിക്കൂറായേനെ. 2 മണിക്കൂറിന് 10 മിനിറ്റിന്റെ കുറവുണ്ട്. അങ്ങനെയെങ്കിൽ സമയം എത്രയായിരിക്കും? 1 മണിക്കൂർ 50 മിനിറ്റ്. 1 മണിക്കൂർ 50 മിനിറ്റ് ആണ് രണ്ടാമൻ ജോലി ചെയ്തത്. 1 മണിക്കൂർ എന്നാൽ 60 മിനിറ്റ്. 60ഉം 50ഉം കൂട്ടിയാൽ 110. 1 മണിക്കൂർ 50 മിനിറ്റ്. മൂന്നാമൻ ജോലി ചെയ്തതോ? 2 മണിക്കൂറിന് 25 മിനിറ്റ് കുറവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 മണിക്കൂറിന് 25 മിനിറ്റ് കുറവ്. 2 മണിക്കൂർ എന്നാൽ എത്ര മിനിറ്റാണ്? 1 മണിക്കൂർ എന്നാൽ 60 മിനിറ്റ് ആണ്. 2 മണിക്കൂർ എന്നാൽ 120 മിനിറ്റ് ആണ്. 120 മിനിറ്റിന് 25 മിനിറ്റിന്റെ കുറവുണ്ടെന്നല്ലേ പറഞ്ഞത്? 2 മണിക്കൂറിനെ മിനിറ്റിലേക്ക് ആക്കിയാൽ 120 മിനിറ്റ്. 120 മിനിറ്റ് ആവാൻ 25 മിനിറ്റിന്റെ കുറവുണ്ട് എന്നാണ് മൂന്നാമൻ പറഞ്ഞത്. 120ൽ നിന്ന് 25 കുറച്ചാൽ മൂന്നാമൻ ജോലി ചെയ്യാനെടുത്ത സമയം കിട്ടില്ലേ? കിട്ടും. കുറച്ചു നോക്കൂ. 2 മണിക്കൂർ എന്നാൽ 120 മിനിറ്റ്. 120 കുറയ്ക്കണം 25. എത്രയാണ്? 120നെ 100 കൂട്ടണം 20 എന്നെഴുതാം. 25നെ 20 കൂട്ടണം 5 എന്നെഴുതാം. 20ൽ നിന്ന് 5 കുറച്ചാൽ എത്രയാണ്? 15 ആണ്. 15ഉം 5ഉം ആണ് 20. 100ൽ നിന്ന് 20 കുറച്ചാലോ? 80 ആണ്. 80ഉം 20ഉം ആണ് 100. എത്രയാണ് ഉത്തരം കിട്ടിയത്? 80 കൂട്ടണം 15 എത്രയാണ്? 80ഉം 10ഉം 90. 90ഉം 5ഉം 95. 95 മിനിറ്റ് എന്നാണ് ഉത്തരം കിട്ടിയത്. 95 മിനിറ്റിനെ മണിക്കൂറിലേക്കാക്കാം. 1 മണിക്കൂർ എന്നാൽ എത്ര മിനിറ്റാണ്? 60 മിനിറ്റാണ്. 95ൽ നിന്ന് 60 മിനിറ്റ് എടുത്തു മാറ്റാം. 60 മിനിറ്റ് 1 മണിക്കൂർ. 1 മണിക്കൂർ എന്നെഴുതി. 95ൽ ബാക്കി എത്രയുണ്ട്? 95ൽ നിന്ന് 60 കുറച്ചാൽ എത്രയാണ്? കുറച്ചു നോക്കൂ. 35. 1 മണിക്കൂർ 35 മിനിറ്റ് എന്ന് ഉത്തരം കിട്ടും. മൂന്നാമൻ ജോലി ചെയ്യാനെടുത്ത സമയം 1 മണിക്കൂർ 35 മിനിറ്റ് ആണ്. കൂടുതൽ സമയം ജോലി ചെയ്തത് ആരാണ്? ഒന്നാമൻ ജോലി ചെയ്തത് 1 മണിക്കൂർ 40 മിനിറ്റ്. രണ്ടാമൻ 1 മണിക്കൂർ 45 മിനിറ്റ്. മൂന്നാമൻ 1 മണിക്കൂർ 35 മിനിറ്റ്. ഇവരിൽ ആരാണ് കൂടുതൽ സമയം ജോലി ചെയ്തത്? അതെ, രണ്ടാമനാണ്. 1 മണിക്കൂർ 45 മിനിറ്റ്. നമുക്ക് കണ്ടെത്താം. നിങ്ങളുടെ ജന്മദിനം ഏത് മാസമാണ്? ഈ വർഷത്തെ നിങ്ങളുടെ ജന്മദിനം കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത ജന്മദിനം എപ്പോഴാണ് വരിക? അതിന് അടുത്ത വർഷമാകണമല്ലേ. 1 വർഷം കഴിയണം. 1 വർഷം. 1 വർഷത്തിൽ എത്ര മാസങ്ങളുണ്ട്? 12 മാസങ്ങളാണ് ഉള്ളത്. വർഷത്തിലെ ആദ്യത്തെ മാസം ഏതാണ്? ജനുവരിയാണ്. മധ്യവേനൽ അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നത് ഏത് മാസത്തിലാണ്? ജൂണിലാണ്. ഈ വർഷം 5 ഞായറാഴ്ചകളുള്ള മാസങ്ങൾ ഏതെല്ലാം? കലണ്ടർ നോക്കി കണ്ടെത്തി എഴുതൂ. ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം ഏത് ആഴ്ചയാണ്? സ്വാതന്ത്ര്യദിനം വരുന്നത് ഏത് മാസമാണ്? ഓഗസ്റ്റ് മാസമാണ്. തീയതി ഏതാണ്? 15. ഓഗസ്റ്റ് 15 ആണ് സ്വാതന്ത്ര്യദിനം. ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം ഏതാഴ്ചയാണെന്ന് കലണ്ടർ നോക്കി കണ്ടെത്തി എഴുതൂ. 30 ദിവസത്തിൽ കുറവുള്ള മാസം ഏതാണ്? ഏത് മാസത്തിനാണ് 30 ദിവസത്തിൽ കുറവ്? അതെ, ഫെബ്രുവരിക്കാണ്. 31 ദിവസങ്ങളുള്ള
മാസങ്ങളുടെ എണ്ണം എത്ര? ഏതൊക്കെ മാസങ്ങൾക്കാണ് 31 ദിവസങ്ങളുള്ളത്? കലണ്ടർ നോക്കി കണ്ടെത്തൂ. ആദ്യ മാസമായ ജനുവരി മാസത്തിന് 31 ദിവസങ്ങളാണ്. പിന്നെയോ? ജനുവരി കഴിഞ്ഞാൽ അടുത്ത മാസം ഏതാണ്? ഫെബ്രുവരിയാണ്. ഫെബ്രുവരിക്ക് 30 ദിവസത്തിൽ കുറവാണുള്ളത്. പിന്നുള്ള മാസം ഏതാണ്? മാർച്ച് മാസമാണ്. മാർച്ചിന് എത്ര ദിവസങ്ങളുണ്ട്? 31 ദിവസങ്ങളുണ്ട്. മറ്റേതെല്ലാം മാസങ്ങൾക്കാണ് 31 ദിവസങ്ങളുള്ളത്? കലണ്ടർ നോക്കി കണ്ടെത്താം. ജനുവരി, മാർച്ച്, മെയ്, ജൂലൈ, ഓഗസ്റ്റ്, ഒക്ടോബർ, ഡിസംബർ എന്നീ മാസങ്ങൾക്കാണ് 31 ദിവസങ്ങളുള്ളത്. 31 ദിവസങ്ങളുള്ള മാസങ്ങളുടെ എണ്ണം 7. 30 ദിവസങ്ങളുള്ള മാസങ്ങളുടെ എണ്ണമോ 4. ഏതൊക്കെയാണ്? ഏപ്രിൽ, ജൂൺ, സെപ്റ്റംബർ, നവംബർ എന്നീ മാസങ്ങൾക്കാണ് 30 ദിവസമുള്ളത്. ഈ വർഷം ആകെ എത്ര ദിവസങ്ങളുണ്ട്? 365 ദിവസങ്ങളാണ് ഉള്ളത്. ഒരു ദിവസം എന്നാൽ എത്ര മണിക്കൂറാണ്? എത്ര മണിക്കൂർ കഴിയുമ്പോഴാണ് ഒരു ദിവസമാവുന്നത്? 24 മണിക്കൂർ കഴിയുമ്പോഴാണ്. 24 മണിക്കൂറാണ് ഒരു ദിവസം. ഒരു വർഷം എന്നാൽ 365 ദിവസങ്ങളുണ്ട്. ഒരു വർഷത്തിൽ 12 മാസങ്ങളാണ് ഉള്ളത്. ആഘോഷങ്ങൾ, പട്ടികയിൽ നൽകിയ ആഘോഷങ്ങൾ ഏത് മാസത്തിലാണെന്ന് കണ്ടെത്തൂ. ഈ വർഷത്തെ ഓണം ആഗസ്റ്റിലാണോ സെപ്റ്റംബറിലാണോ? കലണ്ടർ നോക്കി കണ്ടെത്തുക. ചില വർഷങ്ങളിൽ ഓണം ആഗസ്റ്റിലായിരിക്കും, ചിലപ്പോൾ അത് സെപ്റ്റംബറിൽ വരാം. ഓണം ആഘോഷിക്കുന്നത് മലയാള മാസമായ ചിങ്ങമാസത്തിലാണ്. ക്രിസ്തുമസ്, എല്ലാ വർഷവും ക്രിസ്തുമസ് ഡിസംബർ മാസത്തിലാണ്. വിഷുവോ? ഏപ്രിൽ മാസത്തിലാണ്. ബക്രീദ്, ഈ വർഷത്തെ ബക്രീദ് ഏത് മാസമാണെന്ന് കലണ്ടർ നോക്കി കണ്ടെത്തൂ. സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റിലാണ്. റിപ്പബ്ലിക് ദിനം ജനുവരിയിലാണ്. ഗാന്ധി ജയന്തി ഒക്ടോബറിലാണ്. ശിശുദിനം നവംബറിലാണ്. കേരളപ്പിറവി നവംബർ മാസമാണ്. അധ്യാപക ദിനം സെപ്റ്റംബർ മാസമാണ്. പരിസ്ഥിതി ദിനം ജൂൺ മാസത്തിലാണ്. ക്രിസ്തുമസ്, സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം, ഗാന്ധി ജയന്തി, ശിശുദിനം, കേരളപ്പിറവി, അധ്യാപക ദിനം, പരിസ്ഥിതി ദിനം തുടങ്ങിയ ദിനങ്ങളെല്ലാം എല്ലാ വർഷവും ഒരേ മാസം ഒരേ തീയതിയിലാണ് ആഘോഷിക്കുന്നത്. എന്നാൽ ഓണമോ? ഓണം, ബക്രീദ്, ഈദുൽ ഫിത്തർ, ശ്രീകൃഷ്ണ ജയന്തി, ഈസ്റ്റർ തുടങ്ങിയ ആഘോഷങ്ങൾ എല്ലാ വർഷവും ഒരേ മാസം ഒരേ തീയതിയിൽ അല്ല വരുന്നത്. മലയാളമാസം, മലയാളമാസം കൂട്ടുകാർ കേട്ടിട്ടില്ലേ? ഉണ്ടല്ലേ. മലയാളമാസത്തിലെ ചിങ്ങമാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത് എന്ന് കൂട്ടുകാർക്കറിയാം. എന്റെ പിറന്നാൾ ജനുവരി 3 തീയതിയാണ്. മിന്നു മുത്തശ്ശിയോട് പറഞ്ഞു. മകരത്തിലാണ് എന്റെ പിറന്നാൾ, മുത്തശ്ശി പറഞ്ഞു. മിന്നുവിന്റെ പിറന്നാൾ ഏത് മലയാള മാസത്തിലാണ്? കലണ്ടർ നോക്കൂ. ജനുവരി 3 എന്നത് ഏത് മലയാള മാസമാണ്? ധനുമാസത്തിലാണ്. കലണ്ടറിലെ തീയതിയുടെ വലതുവശത്ത് മലയാള മാസത്തിന്റെ തീയതി കൊടുത്തിരിക്കുന്നു. ജനുവരി മാസം 1 തീയതി തന്നെയാണോ മലയാള മാസം 1 തീയതി തുടങ്ങുന്നത്? അല്ല, ജനുവരി മാസത്തിൽ തന്നെ മലയാള മാസങ്ങളായ ധനു, മകരം എന്നീ മാസങ്ങളുടെ തീയതികളും ഉണ്ട്. കലണ്ടർ നോക്കി ഇംഗ്ലീഷ് മാസവും മലയാള മാസവും കണ്ടെത്തി എഴുതുക. ഇംഗ്ലീഷ് മാസങ്ങൾ ഏതൊക്കെയാണ്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. മലയാള മാസങ്ങളോ?
ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം. മലയാള മാസങ്ങളിലെ ആദ്യ മാസം ഏതാണ്? ചിങ്ങമാസമാണ്. എങ്ങനെ പറയാം? താഴെ പറയുന്നവയ്ക്ക് എടുക്കുന്ന സമയം നമുക്ക് എങ്ങനെ പറയാം? ചെടി വളർന്ന് മരമാകുന്നു എത്ര സമയം വേണം? വർഷങ്ങൾ വേണം. വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നു. വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കാൻ മാസങ്ങൾ വേണം. കോഴിമുട്ട വിരിഞ്ഞ് കുഞ്ഞുണ്ടാവുന്നു. ദിവസങ്ങൾ വേണം. മാമ്പൂ വിരിഞ്ഞ് കണ്ണിമാങ്ങയാകുന്നു. ദിവസങ്ങൾ വേണം. കണ്ണിമാങ്ങ വളർന്ന് വലുതായി പാകമായി പഴുക്കുന്നു. കണ്ണിമാങ്ങ വളർന്ന് വലുതായി പഴുക്കാൻ എത്ര സമയം വേണം? മാസങ്ങൾ വേണം. സൂര്യൻ ഉദിച്ച് വൈകിട്ട് അസ്തമിക്കുന്നു. മണിക്കൂറുകൾ വേണം. സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തുന്നു. മണിക്കൂറുകൾ വേണം. സ്കൂളിൽ പ്രാർത്ഥന ചൊല്ലുന്നു എത്ര സമയം വേണം? മണിക്കൂറുകൾ വേണോ? വേണ്ട, മിനിറ്റുകൾ മതി. പ്രഭാതഭക്ഷണം കഴിക്കുന്നു. പ്രഭാതഭക്ഷണം കഴിക്കാൻ മിനിറ്റുകൾ മതി. 1 മുതൽ 50 വരെ എണ്ണുന്നു എത്ര സമയം വേണം? മിനിറ്റുകൾ വേണം. തവള ഒരു ചാട്ടം ചാടുന്നു മിനിറ്റുകൾ വേണോ? വേണ്ട, സെക്കൻഡുകൾ മതി. സെക്കൻഡുകളേക്കാൾ കൂടുതൽ സമയമാണ് മിനിറ്റുകൾ. മിനിറ്റിനേക്കാൾ കൂടിയതോ? മണിക്കൂറുകൾ. മണിക്കൂറിനേക്കാൾ കൂടിയത് ദിവസങ്ങൾ. ദിവസങ്ങളേക്കാൾ കൂടിയത് മാസങ്ങൾ. മാസങ്ങളേക്കാൾ കൂടിയ കാലയളവാണ് വർഷങ്ങൾ. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം: സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.